മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജിയിൽ ദിലീപിനെതിരെ ഹൈക്കോടതി. അതിജീവിതയുടെ ഹർജിയിൽ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ 8-ാം പ്രതി ദിലീപിന്റെ താൽപര്യം എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചു. അതിജീവിതയുടെ ഉപഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. മെമ്മറി കാർഡിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിലെ അന്തിമ വാദത്തിനിടെയാണ് ദിലീപിനോടുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. അതിജീവിതയുടെ ഹർജിയിൽ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ 8-ാം പ്രതി ദിലീപിന്റെ താൽപര്യമെന്തെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത എതിർപ്പ് 8-ാം പ്രതിക്ക് എന്തിനെന്നും ഹൈക്കോടതി ചോദിച്ചു. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന കേസാണിത്. കോടതിയും അതിജീവിതയുമാണ് ഈ വിഷയത്തിലെ കക്ഷികൾ. അന്വേഷണ റിപ്പോർട്ട് 8-ാം പ്രതി ദിലീപിനെ ബാധിക്കുന്നതല്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. മെമ്മറി കാർഡിലെ അന്വേഷണം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയെ ബാധിക്കുമെന്ന ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. അതിജീവിതയുടെ ഹർജിയിൽ 8-ാം പ്രതി ദിലീപ് എതിർകക്ഷിയല്ല. ഹർജിയിൽ ദിലീപ് പിന്നീട് കക്ഷി ചേർന്നതാണ് എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതിജീവിതയുടെ ഹർജിയെ 8-ാം പ്രതി ദിലീപ് എതിർത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ വിചാരണയും മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ നടപടികളും സമാന്തരമായി മുന്നോട്ടു പോകണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിയിൽ അതിജീവിതയുടെയും സർക്കാരിന്റെയും ദിലീപിന്റെയും വാദം പൂർത്തിയായി. തുടർന്ന് അതിജീവിതയുടെ ഉപഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.